അപകടത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് അവൻ അല്ലാഹു രക്ഷപ്പെടുത്തും. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവലുണ്ടാകും. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. പെണ്ണുങ്ങളും ഓതണം. പെണ്ണുങ്ങൾ ഓതാൻ വേണ്ടി പള്ളി പോകണം. പെണ്ണുങ്ങൾ ഓതാൻ വേണ്ടി പള്ളി പോയാൽ ഖുർആൻ തികയത്തില്ല. പെണ്ണുങ്ങൾ വീട്ടിൽ ഇരുന്ന് ഓതണം. വെള്ളിയാഴ്ച രാവ് അസർ കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വീട്ടിൽ നിന്ന് സൂറത്തുൽ കഹഫിന്റെ പ്രിയപ്പെട്ട വെള്ളിയാഴ്ച ദുഹറിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരിമാർ ഓതണം. ആണുങ്ങൾ ഓതണം. 12:30 മണിയാവുമ്പോ മിമ്പർ കയറിയുന്ന ഉസ്താദ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോൾ അളിയോ തുടങ്ങിയോ, അതുവരെ വെളിയിൽ നിന്നുകൊണ്ട് പാത്താളം അടിക്കുക. അള്ളാഹുവേ നമ്മളെ പോയിട്ട് ബാക്കിയുള്ള നീളത്തിന് നാക്കള്ള വന്നിട്ടുണ്ട്. 10 പേരെ കിട്ടിയാ പിന്നെ ഇതുപോലെ ഡകഡക എന്ന് സംസാരിക്കാൻ പറ്റും. എന്തൊക്കെയാ പറയുന്നറിയോ, എന്തൊക്കെയാ പറയാ. ഒരു സ്ഥലത്ത് ഞാനിങ്ങ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ചെറിയ 1.5 രൂപ ഒരു സ്പീക്കർ എടുത്തു വെച്ച് ഒരു പുക പോണ ഒരു ആംബുലിഫയർ എടുത്തു വെച്ച് ഒരാൾ പ്രസവിക്കാൻ 4 പേര് മുമ്പ് കേൾക്കാൻ വന്നിരിക്കും. എന്തൊരു പ്രസംഗം ഞാൻ ഇവിടെ പറയുന്നത്, അങ്ങ് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ബറാക് ഒബാമ കണ്ടുകൊണ്ടിരിക്കുകയാ, അത് അങ്ങനെയൊക്കെ അതല്ലേ ജോലി. ഇവന്റെ 1.5 ആംബുലിഫയർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ വാത്താളം അടിക്കാൻ നമ്മൾ അന്ന് സമ്മതിച്ചു കൊടുത്തേ കിട്ടും. താത്തമാരൊക്കെ കല്യാണത്തിന് പോയി 10 പേരെ കണ്ടാൽ പറയുന്നു തുടങ്ങിയുണ്ടല്ലോ. എന്റെ മച്ച എങ്ങനെയാ, എന്ന് രാത്രി പിന്നെ ഇച്ചിരി പാല് കുടിക്കണം, ഇച്ചിരി മുട്ട ആ പൊരിച്ചത് കുടിക്കണം. എല്ലാ ദിവസവും അറിയാം, ഒന്നും കഴിക്കാറില്ല. പിന്നെ ബോയ്സ് ബോയ്സ് ആണ് എന്റെ മച്ച, ഒന്നും വേണ്ട, ബോയ്സ് വാങ്ങാ, വെള്ളത്തിൽ കലക്കുക, ഇങ്ങനെ ആടിന് വെള്ളം കൊടുക്കുക, മച്ച വരുമ്പോൾ കുടിച്ചോളൂ. ഇതാണ് എന്റെ മച്ചാക്ക് വേണ്ട. അപ്പൊ ഇങ്ങനെ താളം വിടാൻ അല്ലോ. അതുപോലെ നമ്മളോ, നമ്മള് മോശമാണോ? സുബ്ഹാനല്ല, നമ്മളും മിടുക്കരല്ലേ. നമ്മൾ ചില ആൾക്കാര് ഒരു സ്ഥലത്ത് ഇത്രയും ആളെ കാണുമ്പോ ചില ചെറുപ്പക്കാർ എന്നിട്ട് പറയും, എന്നാലും നമ്മളവിടെ തന്നെ അത്ര പോരാ. കാരണം എന്താ, നമ്മളെക്കാരും വലിയ പരിപാടി ലോകത്താരും വയ്ക്കാൻ പാടില്ല എന്ന തീരുമാനത്തിലാവും. അതുകൊണ്ട് വേറെ ഏത് സദസ്സില അത്ര പറ്റൂല. ചിലപ്പോ അതിന്റെ ഇരട്ടി കാരണം ആള്, എന്നാലും അങ്ങനെ പറയും. താളം വിടാൻ സംസാരിക്കാൻ 10 പേരെ കിട്ടിയാ നമ്മളെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള. അതുപോലെ ആ സഹോദരങ്ങളെ ആ രീതിയിലൂടെ മാത്രം നമ്മൾ കടന്നു വന്നാ പോരാ. നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച നമ്മൾ ഓതുക. വെളിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ട് നിന്ന് ബഹുമാനപ്പെട്ട ഹബീബ് ഉസ്താദ് ഖുത്ബ പറയുമ്പോ നിസ്കാരം തുടങ്ങുന്ന ചാടിക്കേറി നിസ്കരിച്ച് തിറങ്ങി വരുന്നവന് ജുമഅ കിട്ടുമോ ഇല്ല? ഖുത്ബയുടെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നവനല്ലാതെ ജുമഅ ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആ ജുമഅ നിസ്കാരം കടന്നിറങ്ങുമ്പോ ഉസ്താദ് എന്തെങ്കിലും നസീഹത്ത് പറഞ്ഞാ കേൾക്കാതിരിക്കോ ഇല്ല? പക്ഷേ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഓടുകയല്ലേ സൂറത്തിൽ നേരമില്ലാത്ത സമുദായം പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ നമ്മൾ പറയുന്നതെന്താ, ഒരു സോഡാ അരങ്ങി ഒഴിച്ചടേ പോയാ കടയിൽ വരിക. എല്ലാ ജുമാനസ്കാരം കഴിഞ്ഞ സലാം കിട്ടിയ ഉടനെ ഒരു സോഡാ നരങ്ങി പോയ കുടിച്ചുകൊണ്ട് ഒറ്റ പോക്ക. വേറെ ഒന്നും, പള്ളിയിൽ എന്ത് പൊതുയോഗം നടന്നാലെന്ത്, മതപ്രസംഗം നടന്നാലെന്ത്, കമ്മിറ്റി നടന്നാലെന്ത്, ഉസ്താനെ തിരിച്ചുവിട്ടാലെന്ത്, ഉസ്താനെ തിരിച്ചെടുത്താലെന്ത്, ഒരു അവരൊന്നും അറിയേണ്ട കാര്യം. അവന് മരിക്കുമ്പോ ആരെങ്കിലും കൊണ്ടു നടക്കുന്ന കാര്യം ഉറപ്പാ. മിക്കവാറും അടക്കാൻ കിട്ടും. ഈ കണക്കിന് കവറിനകത്ത് കെട്ടി കുയിലാക്കിക്കൊണ്ടിരുന്ന എങ്ങനെ അടക്കാൻ കിട്ടും? 7-8 ദിവസമൊക്കെ അങ്ങനെ കിടന്നാൽ ഓ വല്ലാത്ത രംഗമാണ്. കൂട്ടുകാരല്ലേ, കൂടെ കൊണ്ട് നടന്നോനല്ലേ. എത്ര സംഭവം ഇങ്ങനെ ലോകത്ത് അനേകായിരം സംഭവങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കാണണം, നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നടക്കാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കണം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയും, ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുത്ത നായ രാജാവിന്റെ അക്രമം കാരണം പരിശുദ്ധ വിശ്വാസവും കൊണ്ട് രക്ഷപ്പെട്ടു പോലെ യുവാക്കൾക്ക് നേതൃത്വം കൊടുത്ത നായയെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോ മഹാഭാരത യുദ്ധം കൊടിഞ്ഞു വന്ന ആ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കാൻ മുമ്പിലുണ്ടാകുന്ന നായയെ കുറിച്ച് മഹാഭാരതം പറയുമ്പോ ഇത്താഹ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സ്വന്തം ജന്മനാഥം നിന്ന് അതേ ആ മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പോയ യുവിശസ് എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ച് ജന്മനാട്ടിലേക്ക് വരുമ്പോ വലിയ താടിയായി പോയി, ശരീരത്തിൽ ഒരുപാട് വ്യത്യാസം വന്നുപോയി. ഇത്താക്ക എന്ന് പറയുന്ന ബൈബിൾ പരിചയപ്പെടുത്തുന്ന രാജ്യത്തിലേക്ക് കടന്നു വന്നപ്പോ ആ സഹോദരനെ തിരിച്ചറിയുന്നവരാരും അവിടെ ഇല്ല.
ബന്ധുക്കൾക്ക് മനസ്സിലായില്ല. അടിയോടിച്ചു നാട്ടുകാർ അടിയോടിച്ചു. അവസാനം തിരിച്ചു പോകാൻ കടക്കരയിൽ വന്നിരിക്കുമ്പോ ആ സഹോദരൻ ധരിച്ചിരുന്ന കുപ്പായത്തിലേക്ക് ഒരു ജീവി വന്ന് കടിക്കുകയാ. തിരിച്ചു നോക്കുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് താൻ തന്റെ മടികിലേക്ക് പാല് കൊടുത്തിരുന്ന ബിസ്ക്കറ്റ് കൊടുത്തിരുന്ന വളർത്തുനായാണ് വന്നിട്ട് തന്റെ യജമാനെ കണ്ട് തിരിച്ചറിഞ്ഞു പോയതെങ്കിൽ ആ നായയെ കുറിച്ച് ക്രൈസ്തവ മതം വെറുതെപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ നായയിൽ നിന്ന് സമുദായത്തിന് പഠിക്കാനുള്ള പത്ത് കാര്യം പറയുന്നു. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ, കുറഞ്ഞ ഭക്ഷണമാണ് ഒന്നാമത്തെ പാഠമാണ്. നമ്മൾ നായക്ക് നിങ്ങൾ ഒരു പത്ത് ആടിന്റെ എല്ലും അതുപോലെ തന്നെ ബാക്കി മാംസങ്ങളൊക്കെ എടുത്ത് ഒരു വലിയ പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്ത് അവന് ആവശ്യമുള്ളത് കഴിച്ച് പിന്നെ ടേസ്റ്റ് നോക്കാൻ ഒരു എല്ലും എടുത്ത് കടിച്ച് പതുക്കെ നടന്നു പോകും. മൊത്തവും മാർത്തി കാണിക്കില്ല, കവറിലൊന്നും വാരിക്കേറ്റ് തോളത്തിട്ടൊന്നും പോകത്തില്ല. മതിയാവുന്നതിന് അപ്പുറം ഇനിയും വേണമെന്ന് പറഞ്ഞ് ആർത്തി മുത്തത് കഴിക്കത്തില്ല. അത് നായയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം മനുഷ്യന് വളരെ നല്ലതാണ്. മദീനയിൽ ഒരു ഡോക്ടർ വന്നു അത്രേ, അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു ഫ്രീ ആയിട്ട് ഞാൻ ചികിത്സിക്കാൻ നിൽക്കട്ടെ 90 ദിവസം. അങ്ങനെ ചികിത്സ നടത്തി. ചികിത്സ നടത്താൻ വേണ്ടി രോഗികളെ കാത്തിരുന്നിട്ട് രോഗികളാരും വന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു എന്തേ ഞാനിവിടെ വന്നിട്ട് 90 ദിവസമായി ആരെയും കണ്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവര് വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാ, അതുകൊണ്ട് അവർക്ക് രോഗം വരാറില്ല. വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാ, അതുകൊണ്ട് രോഗം വരാറില്ല. അത്താഴത്തിന് സുബഹിക്ക് മുമ്പ് അത്താഴം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നവരുണ്ടല്ലോ, ഹൗദിന്റെ അടുത്ത് ഇക്കാമത്ത് കുറേ പെട്ടെന്ന്, കാരണം ഇക്കാമത്ത് കൊടുത്തിട്ട് ആടിപ്പോവും, അത്രയ്ക്ക് ഫുള്ളാക്കി വെച്ചിരിക്കുക. ഇനി സമയമില്ല അത്രത്തോളം. ഞാൻ ആദ്യം ജോലി ചെയ്യാൻ പോയി ചെറിയൊരു മഹല്ല്, അവിടുത്തെ മഹദീ സാഹിബ് പാവോ സാധുവാൾ, വലിയ വിവരമൊന്നുമില്ല. അപ്പോ അന്ന് റമദാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ആദ്യം ഫസ്റ്റ് ദിവസം ഡേറ്റ് കൊടുത്ത് തെറ്റിപ്പോയത് കൊണ്ട് ആദ്യത്തെ ദിവസം വാദുണ്ടായിരുന്നു. അതിന് പോയി വന്നപ്പോ സനതെടുത്ത് ഡിഗ്രി എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് റമദാനാണ്, ഫസ്റ്റ് ജോലിയാണ്. അപ്പോൾ പ്രസവം കഴിഞ്ഞ് രാത്രി ഒരുപാട് വയ്യ വന്നു. അപ്പോൾ ഞാൻ മജി സാഹിബിനോട് പറഞ്ഞു അത്താഴത്തിന് ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി നേരത്തെ വിളിക്കണം. സാധാരണ ബാങ്കിൽ തൊട്ട് മുമ്പ് എഴുന്നേറ്റ് കഴിക്കൽ, ഒരു 10-15 മിനിറ്റ് മുമ്പ് കഴിച്ച് തീർന്ന വല്ലൊക്കെ തേച്ചിരിക്കലാണ് ചെന്നിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ വിളിക്കണം, കാരണം സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോ ഞാനും ഉറങ്ങിപ്പോ, പ്രസവം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശരി സാറേ. അങ്ങനെ 1:30 ആയപ്പോൾ മുമ്പിന് വിളിക്കാൻ ഞാൻ പറഞ്ഞു 1:30 അല്ലേ ഉള്ളൂ സ്ഥലം, സാധനമല്ല അവിടെ എത്തിക്കൊണ്ട് മുമ്പ് റെഡിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം 4 മണിക്ക് വിളിച്ചാൽ, നേരത്തെ എന്ന് ഞാൻ ഉദ്ദേശിച്ചതാ 4 മണിക്ക് വിളിച്ചു. ശരി സാറേ എന്നാ ആയിക്കോട്ടെ. അങ്ങനെ മുറ്റവും കടിച്ചു വാരി തൂത്തി വൃത്തിയാക്കി അങ്ങനെ ഇട്ടിട്ട് പാവപ്പെട്ട് ഇരുന്നിരുന്ന ഒരു സ്ഥലത്തിരുന്ന് ഉറങ്ങിപ്പോ. അപ്പുറത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി മൈക്കിൽ പൊട്ടിയപ്പോഴാ പുള്ളി ഉണരണ പെട്ടെന്ന് എന്റെ ഫസ്റ്റ് നോമ്പ് അടുക്കി എടുത്ത് വന്നിട്ട് വാതിലിൽ മുട്ടി, വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞു പേസ്റ്റും എടുത്ത് ബ്രഷിലൊക്കെ വെച്ച് ഇങ്ങനെ പല്ലിയൊക്കെ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം പറയാം എവിടെ പോവാ. ഞാൻ പറഞ്ഞു പല്ലി വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കണ്ടേ, ഇന്നിപ്പോൾ പല്ലി കഴിക്കാതെ കഴിക്കാം പെട്ടെന്ന് വരി. അപ്പോൾ അപ്പുറത്ത് വാങ്ങിയേക്കാം. ഞാൻ പറഞ്ഞു അവിടെ വാങ്ങി, അത് അവിടെ ഇല്ലേ, നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ പതുക്കെ ഇവിടെ വാങ്ങി വിളിച്ചതാ. ഇവിടത്തെ വാങ്ങി കേൾക്കുമ്പോൾ നിങ്ങൾ കഴിക്കാലോ, അതുവരെ കഴിക്കാലോ, ഞാൻ പതുക്കെ വിളിച്ചോളാം, നിങ്ങൾ കഴിക്കും പെട്ടെന്ന് പല്ലി വയ്ക്കാൻ പോകണ്ടോ. ഇത് നമ്മുടെ ജീവിതത്തെ ആവശ്യമൊക്കെ ഈ സഹോദരൻ, ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ കേട്ടോ, ചില ആൾക്കാർ പറയും പ്രസംഗത്തിന്റെ മഞ്ചിന് വേണ്ടി പറയുന്ന അബ്ദുൽ കണ്ണെന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക. സ്ഥലം കൂടെ പറഞ്ഞുതരാൻ വേഗോട്, സംശയമുള്ളവർക്ക് ഇനിയിപ്പോ അത് വേണ്ട. അപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണത്തിന്റെ കുറവുണ്ടല്ലോ, ആ ഭക്ഷണത്തിന്റെ കുറവ് ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത് ജീവിതത്തിലെല്ലാവരും സുഖാനുഭവത്താണ്. നമുക്ക് തന്ന ഭക്ഷണത്തെ വളരെ കുറച്ചു മാത്രം സേവിക്കുക, കുറച്ചു മാത്രം കഴിക്കുക, അത് വളരെ നല്ല സ്വഭാവമാണ്. മദീനയുടെ വളവാളന്റെ പൊന്നുപോലെ ഫാത്തിമ ബീവിയല്ലാഹു അനീബിയല്ലാഹുവിന് ഒരു ദിവസം തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഭക്ഷണത്തിന്റെ മാവ് കൊണ്ടുവരിക. ഫാത്തിമ ോട് പറഞ്ഞു ഫാത്തിമ എത്രയോ ദിവസങ്ങളായി ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഉദരപൂരണം നടത്തുന്ന നമുക്ക് ഇന്ന് ഹരിയായി കിട്ടിയ ഈ മാവുണ്ടല്ലോ, അത് മനോഹരമായി പാചകം ചെയ്ത് തരണേ ഫാത്തിമ. ഫാത്തിമ
فاطمة رضي الله عنها والله سندوشماي كارنا من دنيو عند كريم بشر من داكي كركا كريم نيو عند داكي كركا وصاحب الاسامة كريم عاشت كوري نغتر تلاتة من دار من داكي كركا ولد نور ولد تنيه أدم من يارب من كراب سايم رايم نتنيا رسول الله تنمور فاطمة رضي الله تعالى ولكن يقولون ان يكون هناك من 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 يكون هناك Thank you.
فاطمة
ദേശം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കുടിക്കുന്ന ഭക്ഷണം ഇതാണ് ഫാത്തിമ. അതുകൊണ്ട് സഹോദരങ്ങള്, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് മര്യാദ വരണോ? ഇന്ന് ഭക്ഷണത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഏത് ഭക്ഷണമാ? കുത്തി തിന്നുന്ന ഭക്ഷണം. എല്ലാവരുടെ കയ്യിലും ആയുധവുമായിട്ടാണ് മമ്മി ഇറങ്ങിയത്. മമ്മി റെഡിയായോ? മോളു മോളൂട്ടം വരൂ. പണ്ട് പഴങ്കഞ്ഞി ഉരുട്ടി അടിച്ച വ്യാപാര ചെറുപക്കട കാര്യമായി പറഞ്ഞു ആ ഒരു അവസ്ഥയാ. അങ്ങനെയൊന്നും കഴിക്കണ്ടെന്നല്ല, ആഹാരത്തിനോട് ചില മര്യാദയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമെന്താ? ബുഫേ. പാവപ്പെട്ട ഭർത്താവിന്റെ ഭാര്യ കല്യാണത്തിന് പോയി വരും, ഭർത്താവ് ചോദിക്കും എന്തായാലും അവിടെ ഭക്ഷണം, അവിടെ ഭക്ഷണം ബുഫേ. ആ നിന്നുകൊണ്ട് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം, അതാണ് ഗുഹ, അതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രണം വരണം. മര്യാദയ്ക്ക് ആ പിന്നെ ഈ രീതിയോട്, മര്യാദയോടുകൂടി അടിമ ഒരു യജമാനന്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുമാനത്തോടുകൂടി ഭക്ഷണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഒന്ന് കുറഞ്ഞ ഭക്ഷണമാണ് നായയുടെ ഒന്നാമത്തെ സ്വഭാവം. ഭക്ഷണം ഒരുപാട് നായ കഴിക്കാറില്ല, കുറച്ച് കഴിക്കും. രണ്ടാമത്തത് കുറഞ്ഞ ഉറക്കമാണ്. നായ ഒരുപാട് ഉറങ്ങൂല. ഇന്നലെ ഉറക്കമുണ്ടെന്ന് പറഞ്ഞ് പകല് മൊത്തം കിടന്നുറങ്ങൂല നായ. അങ്ങനെ ഉറങ്ങുന്ന നായ ഉണ്ടത് ഏതെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ഒരു നായയും ഒരുപാട് ഉറങ്ങൂല, വളരെ കുറച്ചുറക്കം മാത്രമേ നായ. അതുകൊണ്ടാണ് ആ നായ എന്തിനേർപ്പെടുത്തിയിരിക്കുന്നത്? കാവൽ നിൽക്കണം. കാവൽ നിൽക്കുന്ന ആൾ ഉറങ്ങിയാൽ ഫസ്റ്റായിരിക്കും. നമ്മൾ കിടന്നുറങ്ങിയാൽ ഭാര്യ ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ നമ്മളറിയത്തില്ല. ഉച്ചയ്ക്ക് വന്ന് ചോറ് വെച്ചിട്ട് വിളിക്കാൻ പറയാം. അപ്പോ നായ ഉണ്ടല്ലോ, കുറഞ്ഞ ഉറക്കം മാത്രമുള്ളൂ. നായ ഇങ്ങനെ ഉറങ്ങിക്കിടക്ക ഒരു വീടിന്റെ മുമ്പ് ഗേറ്റ് ഒന്നും ചാടി, അതോടുകൂടി നായ ഉറക്കം വീഴും. ഈ മനുഷ്യരെ അങ്ങോട്ട് ആ നഗരൊക്കെ അങ്ങോട്ട് പോയി വെട്ടമൊക്കെ വിളിച്ചൊക്കെ മാറുമ്പോ വീണ്ടും ഈ നായ ഒന്ന് ഇടന്ന് ഉറങ്ങണം. പെട്ടെന്ന് എടുത്തോളൂ, ഇതായിരിക്കണം ഒരു മനുഷ്യന്റെ ഉറക്കം. ഇതേ ആവാവും ഒരു മനുഷ്യന്റെ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന കാരണം 16 തലയണ ഉണ്ടാവും അല്ലേ? പിന്നെ ഏത് കോലത്തിലാ കിടക്ക? അനിയനുടുത്തം ഉണ്ടായിരിക്കും ചേട്ടൻ രാവിലെ കൊണ്ടിറങ്ങി വരിക. ഒരു റൂമിൽ കിടക്കുകയാണെങ്കിൽ മര്യാദക്ക് കിടക്കുമോ? വേറെ ഒന്നുമല്ല, നമ്മുടെ രാത്രി ഇതിന്റെ ജോലി. മര്യാദക്ക് എന്തെങ്കിലും ദിക്ർ പറയാനുണ്ട്, സലാത്ത് ഇടാറൊന്നുമില്ല. രാത്രി ഉറക്കത്തിൽ എന്താ പ്രേത സീരിയൽ 12 മണിക്ക് കണ്ടിട്ട് കിടന്നിറങ്ങുന്ന വാർത്ത പിന്നെ ഇങ്ങനെ നിലവിളിച്ചില്ലെങ്കിലും എടുത്തു. അങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ ദിക്റേ ഉള്ളൂ, ഔദുബില്ലാ വിനക്കട്ട ശീത്താരെ, നിനക്കെന്തെങ്കിലും വന്നാൽ ഇരിക്കെന്തിരി ചെയ്തവർ ഒറ്റ ഊതരം കൂടിക്കൊള്ളു. ചെയ്താൻ പോലും മത്സരത്തിലുമില്ല. രാത്രി ജോലി എന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് തലക്കുളിച്ച് വളരാ ജോലി. അപ്പോ രാത്രികാലത്ത് ഉറക്കത്തിന്റെ മര്യാദ നമ്മൾ ശീലിക്കണം. കുഞ്ഞുമക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് അല്ലാഹുമ്മ അല്ലാഹുമ്മ ബിസ്മിക ബിസ്മിക അമൂത്തു വഅഹ്യാ എന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. ഉറങ്ങുമ്പോ പറയാനുള്ള നിക്കർ അറിയും മോനെ? അറിയോ? എന്താ? ആ അവനറിയാം. അവന്റെ പേരെന്താ? അബ്ബാസ്. അമ അബാദ് അമാൻ അൽ അമാൻ. അള്ളാഹു ആ പൊന്നുമോൻ അല്ലമാൻ ആകട്ടെ, നല്ല മോന. അപ്പൊ ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്ർ പറഞ്ഞു. ഇനി ഉണരുമ്പോ പറയാനുള്ള ദിക്ർ ഞാനിപ്പോ ചോദിക്കാം. ചോദിക്കട്ടെ, ഉമ്മാണോ? ആ അപ്പൊ അതൊക്കെ നമ്മൾ ശീലിക്കണം. ഉമ്മായിപ്പായും പറഞ്ഞു കൊടുക്കണം. അത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുമക്കളത് ശീലിക്കണം. അള്ളാഹുമ്മ ബിസ്മിക്ക അമൂത്തു വാഹിയ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന റബ്ബേ. അതൊക്കെ വലിയ മന്ത്രങ്ങളാ. ഇന്ന് നമ്മുടെ മക്കൾക്കുള്ള ഒരേ ഒരു മന്ത്രം എന്താണെന്നറിയോ? ജീം ബൂം. ഇതാ നമ്മുടെ മക്കൾക്ക് ആദ്യത്തെ വാക്ക് കേട്ടിട്ടെങ്കിൽ വാപ്പപ്പഴ കവാനക്കുരിക്ക് അടിയില്ല പച്ചപ്പള്ളാ. ഇന്ന് നമ്മുടെ മക്കളെ മന്ത്രം അതാ. പായും മായും കൂടി മടിയിൽ പിടിച്ചിരുത്തിയിട്ടാണ് കുഞ്ഞിനത് കാണിച്ചു കൊടുക്കുക. പാപ്പ കിടന്നുറങ്ങുമ്പോ നെഞ്ചത്ത് കയറിന്നിട്ട് അവൻ പറയും ജീ ബൂമ്പ. നമ്മൾ ശീലിപ്പിക്കുന്നതല്ലേ നമ്മളെ മക്കൾ ശീലിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഏത് രീതിയിലാണോ ശീലിപ്പിച്ചത്, നമ്മൾ എന്താണോ പഠിപ്പിച്ചത്, അത് തന്നെയായിരിക്കും നമ്മുടെ മക്കൾ. ഒരു വ്യത്യാസവും അച്ചുപോലെ അവർ ഒപ്പിയെടുക്കും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശീലിപ്പിക്കണമെന്നിട്ട് കുറഞ്ഞ ഉറക്കം നമ്മൾ നേടിയെടുക്കണം. നിങ്ങൾ ചിന്തിച്ചേ, അവിയാക്കന്മാരെന്ന് ലോകത്ത് പറയുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പലരും
ولكن يقولون ولكن يجب ان
പോലീസ് നായ എ സി ഇട്ട വാഹനത്തിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നായ എന്റെ മനുഷ്യനാണ്.
മനുഷ്യനാണ് അതിനെ വില കൂടിയ ഭക്ഷണം കൊടുക്കുന്നത്, മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. ആയിക്കത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. അള്ളാഹു കാത്തിരിച്ചിട്ടെ. ഒരു പക്ഷി ഒരു പാറപ്പുറത്തേക്ക് മുട്ടയിട്ടു, ആ മുട്ട പൊട്ടിയില്ല. എന്താണ് കാരണം? പാറപ്പുറത്തേക്ക് ആ പക്ഷി മുട്ടയിട്ടു പൊട്ടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, പ്ലാസ്റ്റിക് മുട്ടയായത് കൊണ്ടൊന്നുമല്ല, പിന്നെ എന്താ, പക്ഷിയുടെ ഭാഗ്യം കൊണ്ടാണ്. നമ്മൾ പറയൂലേ, ഒരാൾ പെട്ടെന്ന് ഒരു ബൈക്കിന് ഒരു ലോറിയുടെ മുമ്പിലായി, നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചവിടടച്ച് കണ്ണുടച്ച് നിൽക്കും, കാണാൻ കഴിയൂല. കണ്ണു തുറക്കുമ്പോ ലോറിയും ബ്രേക്ക് പിടിച്ചു, ചെറുപ്പക്കാരനും ബൈക്കും ബ്രേക്ക് പിടിച്ചു, ഒരു കുഴപ്പമില്ല, ചരിഞ്ഞ് വണ്ടിയൊക്കെ നിന്നു. അപ്പൊ നമ്മൾ പറയും, ഓ സ്നാരാക്കാടെ മോന്റെ ഒരു ഭാഗ്യം, ഓ ഭാഗ്യമാണ്. അപ്പൊ ഈ മുട്ട പൊട്ടാത്തത് ഭാഗ്യമാണ്. രണ്ടാമതും പക്ഷി മുട്ടയിട്ട് കൊട്ടിയിൽ എന്തുകൊണ്ടെന്നറിയും? ഭാഗ്യം കൊണ്ടല്ല, പ്രാക്ടീസ് കൊണ്ട്. ആദ്യം ഇട്ടതുപോലെ തന്നെ ഇട്ടത്. അപ്പോ ആദ്യത്തെ ദിവസം ബൈക്കിൽ നിന്ന് എങ്ങനെയാണ് വീടാതെ രക്ഷപ്പെട്ടത്, അതേപോലെ രണ്ടാമത്തെ ദിവസവും ഇവൻ ബൈക്ക് കൊണ്ടുപോയി വീടാതെ തലേ ദിവസത്തെ പോലെ പ്രാക്ടീസ് ചെയ്ത് രണ്ടാമത്തെ ദിവസം വളച്ചൊടിച്ചെടുത്തു. മൂന്നാമത്തെ ദിവസം പക്ഷി മുട്ടയിട്ടത് പൊട്ടി. എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ടാണ്. നാളെ പൊട്ടൂല എന്ന് പറഞ്ഞ് ഈസിയായിട്ട് ഇട്ട് കൊടുത്തത് അവിടെ പൊടി. ഇതാണ് അഹങ്കാരം. മൂന്നാമത്തെ ദിവസം ഇവൻ വന്ന് നാട്ടിൽ വന്ന് പറഞ്ഞിടാം, ഞാൻ ഭയങ്കര ബൈക്ക് റേസിങ്ങൊക്കെ ഉണ്ടോ, സെറ്റപ്പ് ആണെന്ന് പറഞ്ഞ് വണ്ടി കുറിച്ച് എല്ലാവരെയും കൊണ്ട് വഹിച്ചത് കാര്യം കൊടുത്തത് അവിടെ പൊടി പഠിച്ചെടുത്തോണ്ട് വരാൻ പൊട്ടി. ഇത് വെറുതെ പറഞ്ഞതല്ല, അഹങ്കാരം മനുഷ്യന് കൊടുക്കുന്ന പണിയത. ആരഹങ്കരിക്കുന്നുവോ അവരെ അല്ലാഹു താഴ്ത്തുന്നു. അഹങ്കാരികൾ, ഒരുപാട് അഹങ്കാരികളുടെ കഥ ഈ ലോകത്തിന് പറയാനുണ്ട്. പക്ഷേ അവർക്കൊന്നും രക്ഷയില്ല. അവരുടെ അന്ത്യം എന്റെ പ്രിയപ്പെട്ടവരെ വളരെ മോശമാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് അഹങ്കാരം നായക്കില്ല, നമുക്കും അത് വരാൻ പാടില്ല. നാലാമത്തത്, ആ നായ മരണപ്പെട്ടാൽ മക്കൾ കടിപിടി കൂടുന്നില്ല സ്വത്ത് വിഭജിച്ചെടുക്കാൻ. നായക്ക് അനന്തര സ്വത്തില്ല. മനുഷ്യൻ ഇങ്ങനെ മരിക്കണം എന്നല്ല, മനുഷ്യൻ അവന് കൊടുത്ത സമ്പത്ത് അള്ളാഹുവിന്റെ അടുത്ത് കണക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ചെലവഴിച്ചു കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്ന അവസ്ഥയിൽ ആവരുത്. അതാണ് ഈ നാലാമത്തെ നമുക്ക് പഠിക്കാൻ. ഒരു വാപ്പ മരിക്കാൻ നേരത്തെ എല്ലാവരും നോക്കുന്നു, മകനടുത്തിൽ നിന്ന് വെള്ളം കൊടുക്കുമ്പോ വാപ്പ മകനെ നോക്കിയിട്ട് കാണിക്കുന്ന ഒരു ആംഗ്യമാണ്. മോനെ ഇങ്ങനെ സംസാരിക്കാനും വയ്യ, ഇങ്ങനെ കാണിച്ചിട്ട് കാണിച്ചു. മോനെ എന്ന് വിളിച്ചിട്ട് എല്ലാവരും നോക്കാണ്, വാപ്പ നെഞ്ചിലേക്ക് ചൂണ്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ട്, മോനെ ചൂണ്ടി കാണിച്ചിട്ട് ഇങ്ങനെ. എല്ലാരും പറഞ്ഞടാ, പത്ത് രൂപ എവിടെ കൊടുക്കാനേ പറയണടാ വനായ എന്റെ അടുത്ത്. അപ്പൊ മോൻ പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞു, പിന്നെ വാപ്പ പലിശയ്ക്ക് കൊടുത്തോണ്ടിരുന്ന 5 രൂപയ്ക്ക നീ 10 രൂപയ്ക്ക് കൊടുക്കണോ? വാപ്പ കൊടുത്തോണ്ടിരുന്നത് 5 അത് നഷ്ടമായി പോയി മോനെ, വാപ്പ പെട്ടെന്ന് മരിക്കുക, അതുകൊണ്ട് നീ കൊടുക്കുമ്പോ 10 കൊടുക്കണടാ നല്ലത്. ശരിക്കും റോഡ് ഇങ്ങനെ പൊയ്ക്കോളൂന്നാ വാപ്പ കൊടുത്ത്. ആലോചിച്ച് നോക്കി, മൃഗങ്ങളെ പോലെ ജീവിച്ച വാപ്പാക്ക് മൃഗങ്ങളെ പോലെയുള്ള മകനെയല്ലേ കിട്ടുള്ളൂ? ഒരു വാപ്പ മരിക്കാൻ കിടക്കും, ഡോക്ടറും വക്കീലും എഞ്ചിനീയറും 3 പേരാണ്. മക്കളോട് വാപ്പ പറയ അവസാന ആഗ്രഹം, 10,000 രൂപ വെച്ച് എന്റെ കഫന്തുണിയിൽ വെക്കും. ഒരു പറഞ്ഞു 4,000 രൂപ. എല്ലാരും കൂടി ആലോചിച്ചു, ശരി, എല്ലാവർക്കും സംശയം എത്രയാണ്? 15. എന്നാലും വാപ്പ ചോദിച്ചാൽ എത്ര പൈസ ചെലവഴിച്ച? 10,000 രൂപ കിട്ടും വാപ്പയുടെ കഫന്തുണിയിൽ വെച്ചു കൊടുക്കേണ്ടി വന്നു. ഡോക്ടർ വന്ന് വെച്ചു, എഞ്ചിനീയർ വന്ന് 10,000 രൂപ വെച്ച് വാപ്പ മരിച്ചു. വക്കീലും വന്നു, വക്കീൽ വന്നിട്ട് ഒരു ചെക്ക് എടുത്തിട്ട്, എത്രന്റെ ചെക്ക? നിങ്ങൾ വിചാരിക്കും 10,000 നല്ല, 30,000 ചെക്ക. ഈ ചെക്ക് അങ്ങോട്ട് വെച്ചിട്ട് പാപ്പാടെ പുറത്തിരിക്കുന്ന ബാക്കി 20,000 കൂടെ എടുത്ത് വക്കീല് പേടി ബാങ്കിനകത്ത് എടുത്ത് പറഞ്ഞു, പാപ്പാക്ക് ആവശ്യമുള്ളപ്പോ ബാങ്കിൽ കൊടുത്തിട്ട് പാവല്ലേ. കൈവിട്ടു പോകാൻ പാപ്പാരെ ഗുണം, വിത്ത് ഗുണം, 10 ഗുണം എന്ന് പറഞ്ഞത് വെറുതെ പഴഞ്ചൊല്ലാട്ടം തള്ളിക്കളയണം, അങ്ങനെ തന്നെ വരുള്ളൂ. അതുകൊണ്ട് നന്മയുടെ മക്കളായി മക്കൾ മാറണമെങ്കിൽ മാതാപിതാക്കൾ നന്മയുടെ ഭാഗത്തു നിന്നാണ് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കില്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പ്രിയപ്പെട്ട സഹാബികന്മാരെ, അവര് മരണപ്പെടുമ്പോ
ولكنك تجد انك 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 تجد
അതിനോടൊപ്പം ആ വീട് അങ്ങനെ കിടക്കുമ്പോൾ ഏറെ വസ്തു വാങ്ങിച്ച് വീട് വെക്കുന്നത് അഹങ്കാരമല്ലേ? അല്ലെങ്കിൽ അത് പൊളിച്ചിട്ട് വെക്കും.
അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കും. ഇന്ന് പഴയ തറവാടെന്ന് പറയുന്ന കുടുംബ വീടുകളെല്ലാം തേങ്ങയിടാനും വാക്കിടാനും അതുപോലെ തന്നെ വിറക് ശേഖരിക്കാനുള്ള വലിയ വലിയ പഴയ വീടുകളൊക്കെ അങ്ങനെയാണ് കിടക്കുക. എത്രയോ പേര് കിടക്കാടമില്ലാതെ കഷ്ടപ്പെടുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒൻപതാമത്, രാത്രി നായ്ക്ക് ഒരു പിടി ഭക്ഷണമാണ് കിട്ടിയതെങ്കിലും, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ളതാ, പക്ഷെ അത് വിശദീകരിക്കുന്നില്ല. ഒരു പിടി ഭക്ഷണമാണ് നായ്ക്ക് രാത്രി കിട്ടിയത് എങ്കിലും ആ ഒരു പിടി ഭക്ഷണം കൊണ്ട് വെളുക്കുന്നത് വരെ ഒരു മുറുമുറുക്കുമില്ലാതെ, ഒരു മൂളലുമില്ലാതെ, ഒരു ജരങ്ങലുമില്ലാതെ കഴിഞ്ഞുപോയി. നമ്മളാണെങ്കിലും യാത്ര പോകാൻ നേരത്ത്, ഞാനും എൻ്റെ ഭാര്യയും കൂടെ യാത്ര പോകാൻ നേരത്ത് ഉമ്മ പറയാം, അമ്മായി പറയാം, മോനെ തിരിച്ചു വരുമ്പോൾ ഹോട്ടൽ സെന്ററിൽ നിന്ന് നല്ല മട്ട സൂപ്പ് വാങ്ങിച്ചുകൊണ്ട് വരണം, ഉമ്മാക്ക് വലിയ ആഗ്രഹം ആഗ്രഹിക്കാം. കാരണം ഉമ്മാക്ക് കൂടെ പോകാൻ പറ്റുന്നില്ല, വരുമ്പോളെ സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് തിരിച്ചു വന്നപ്പോഴാ ഉറക്കണേ, അമ്മോ മാവിക്ക് സൂപ്പ് വാങ്ങിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു, അപ്പുറത്തെ ശങ്കരൻ ചേട്ടൻ്റെ തട്ടുകടയിൽ രണ്ട് ദോശയും ഇച്ചിരി മുട്ടോം പ്ലേറ്റൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കുക. ഇത് കൊണ്ടു കൊടുത്താൽ ഉമ്മ എന്ത് ഇതങ്ങോട്ട് വെളുക്കുന്നത് വരെ ചെവി കേൾക്കാൻ കഴിഞ്ഞു. തേനീച്ച മുളണ പോലെ മുളര് ഉമ്മ കിടക്കണ ഭൂമിയിൽ കേട്ടുകൊണ്ടിരിക്കും. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. ഒരു നായക്ക് നിങ്ങൾ രണ്ടു ദിവസം വീട്ടിലില്ല, യാത്ര പോയിരുന്നു, തിരിച്ചു വന്നപ്പോഴാ ഓർക്കണം വീട്ടിൽ നായ ഉണ്ടല്ലോ, ഭക്ഷണം കൊടുത്തില്ല, ഇച്ചിരി ബ്രെഡ് വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഒരു ബ്രെഡേ കിട്ടുള്ളൂ കൊണ്ടുവന്ന് കൊടുത്താലും കൊടുത്തില്ലേലും അതങ്ങനെ കിടന്നോളും. എന്ത് നല്ല സ്വഭാവമാ. പട്ടിണി നമ്മൾ അറിയണം, സങ്കടം നമ്മൾ അറിയണം. ഒരു പള്ളിയിൽ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഓടി വന്നപ്പോ ഈത്തപ്പഴം തീർന്നു പോയി. ഉടനെ ആരാടത്തെ സെക്രട്ടറി ഓടി ഓടി ഇവിടെ തളർന്നു വന്നപ്പോ ഈത്തപ്പഴം പോലും കിട്ടാനില്ല. അലാഖിന്റെ ഔലിംഗഞ്ഞാണ് കൊടുത്ത റമദാനെന്ന് പറഞ്ഞ് ആടി പൊടി വെള്ളം പൊക്ക നാശം ഉണ്ടാക്കി തറാവീന് കൊടുക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ ജമ്പിരി ചവിട്ടിട്ട് ഇറങ്ങി ഓടരുത്. ആ ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ചേർന്നതല്ല. നായ നമ്മളോട് പറഞ്ഞു തരിക, അവന് കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെട്ടവൻ കഴിഞ്ഞുകൂടുന്നു. ആ സ്വഭാവ ഗുണം നിനക്ക് നല്ലതാ. പത്താമത്തെ പ്രിയപ്പെട്ടവരെ പറയുക, ഒരു നായ യാത്ര ഒന്നും കരുതാറില്ല, ആകെ കരുതുന്ന ഒരേ ഒരു ഭക്ഷണം തവക്കലിൽ ഉത്തുവരല്ല. അള്ളാഹുവോട് പറയുന്ന വരമേൽപ്പിക്കുന്ന പോലെ പടച്ചവബിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച പറന്നു പോകുന്ന പറവകൾക്കല്ലാഹ് ഭക്ഷണം കൊടുക്കുന്ന പോലെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാ. പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പോയി വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങി വരുന്ന പക്ഷികളെ പോലെ അള്ളാഹ് ഭക്ഷണം തരുമെന്ന് പറയുമ്പോ അങ്ങനെയുള്ള മുഅ്മിനീങ്ങളായി അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കട്ടെ. മനസ്സിൽ തവക്കലുള്ള, ഈമാനുള്ള, മനുഷ്യത്വമുള്ള, നന്മയുള്ള, അബിസന്റെ സങ്കടം കണ്ട സങ്കടം വരുന്ന, സന്തോഷം കണ്ട സന്തോഷം വരുന്ന, മാനുഷിക നന്മയെ ഊട്ടി ഉറപ്പിക്കുന്ന സൽസ്വഭാവം അല്ലാഹു നമുക്ക് തരട്ടെ.